ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ ചിക്കൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. പാസ്ത ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് കളയാം. ചൂടുവെള്ളം അതിൻ്റെ സ്ട്രെയിൻ ചെയ്ത് കളയാം. അതിലേക്ക് ഞാൻ കുറച്ച് ടാപ്പ് വാട്ടറും കൂടി ഇട്ട് തുറന്നിട്ടിട്ട് ആ പാസ്ത ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സെയിം പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിലേക്ക് രണ്ടല്ലി ഗാർലിക് ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി നമുക്ക് തരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടി കിട്ടിയാൽ മതി. അതിലേക്ക് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. അത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തെടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിട്ട് കൊടുത്തിട്ട് നമുക്കിന്നൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ ചിക്കൻ്റെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കിട്ടും. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. വറ്റി വരണ വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലും അതേപോലെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ അതുപോലെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലും ബട്ടറും നമ്മുടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ നമുക്ക് ഈ ബട്ടറും ഓയിലിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ മൈദയുടെ പച്ച മണം പോണ വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ ബട്ടറിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മൈദയുടെ പച്ച മണം ഒട്ട് നിൽക്കാൻ പാടില്ല, അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ പാസ്തയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് ചെറു തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. മൈദയുടെ കളർ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പാൽ ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ആ ചോറോടുകൂടി പാനിലോട്ട് പാലൊഴിക്കുമ്പോൾ നമുക്ക് ആ മൈദ ആ പാലിലോട്ട് നന്നായിട്ട് മിക്സ് ആവില്ല, പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ആ ലംസൊക്കെ മാറി വരണ വരെ നന്നായിട്ടൊന്ന് ആ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലംസൊന്നും ഇല്ലാതെ നമ്മുടെ പാലിൽ ആ മൈദ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നാലും ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് നോക്കിയിട്ടിടുന്നു, കാരണം നമ്മൾ ചിക്കനും ഇട്ടിട്ടുണ്ട്, പാസ്തയിലും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത്. അതേപോലെ ഞാൻ ഇവിടെ ഒരഗാനോ ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി. പാസ്തയുടെ മെയിൻ ഫ്ലേവർ ഒരഗാനോ തന്നെയാണ്.
പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് പെപ്പർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേറെ വെജീസ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ച പോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഏതാ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് അത് വേവിച്ച് ആ ചിക്കൻ്റെ കൂടെ നമുക്ക് അതും ഇടാം. പക്ഷെ ഞാനിപ്പോൾ സ്വീറ്റ് കോൺ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ, കാരണം ചിക്കനും സ്വീറ്റ് കോണും നല്ലൊരു കോമ്പിനേഷൻ ആണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എനിക്ക് കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നു ഉപ്പിന്, അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പാസ്തയുടെ വൈറ്റ് സോസ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ വേവിച്ചത് തന്നെ വറ്റിച്ച് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച ചിക്കനാണ്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് സ്വീറ്റ് കോൺ, ഞാൻ സ്വീറ്റ് കോൺ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ വൈറ്റ് സോസിൻ്റെ കൂടെ ചിക്കനും സ്വീറ്റ് കോണും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സോസിൻ്റെ കൂടെ ഈ പാസ്തയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്ത കുറച്ച് ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതിലോട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് എടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഗ്രേറ്റഡ് ചീസ്, മൊസറേല ചീസ് അല്ലെങ്കിൽ ഏത് ചീസ് സ്ലൈസ് അതായാലും മതി. ഞാനിപ്പോൾ മൊസറേല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. Thank you.